ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ പ്രതിഷേധം. ആസൂത്രിതമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട യുവതികളുടെ കഥ പറയുന്നുവെന്ന് അണിയറ പ്രവർത്തകർ അടിയുറച്ചു പറയുന്ന ബോളിവുഡ് ചിത്രമാണ് ദി കേരള സ്റ്റോറി. ഇന്ന് രാജ്യമെമ്പാടും പ്രദർശനം ആരംഭിച്ച ചിത്രത്തിനെതിരെ പല തിയേറ്ററുകളിലും പ്രതിഷേധം നടക്കുകയാണ്. ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഷെനായ്സ് തിയേറ്ററിലാണ് പ്രതിഷേധം നടത്തിയത്. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് ഷെനായ്സിൽ പ്രദർശനം ആരംഭിച്ചു. പോലീസ് സുരക്ഷയിലാണ് ഷെനായ്സ് തിയേറ്ററിൽ പ്രദർശനം. നിലവിൽ കേരള സ്റ്റോറി പ്രദർശനം നടക്കുന്ന കോഴിക്കോട് ക്രൗൺ തിയേറ്ററിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ മാർച്ച് നടത്തി. എൻസിപിയുടെ യുവജന വിഭാഗമാണ് മാർച്ച് നടത്തിയത്. അതേസമയം ഏരീസ് ഫ്ലക്സ് തിയേറ്ററിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരായ പ്രതിഷേധം കണക്കിലെടുത്താണ് സുരക്ഷ. നേരത്തെ എറണാകുളം ലുലു PVRൽ ദി കേരള സ്റ്റോറി സിനിമയുടെ റിലീസ് മാറ്റിയിരുന്നു. അവസാന നിമിഷം റിലീസ് ഇല്ലെന്ന് അറിയിക്കുകയായിരുന്നു. മാത്രമല്ല കേരളത്തിലെ ലവ് ജിഹാദിന്റെ ജീവിക്കുന്ന ഇരകളാണ് ഞങ്ങളെന്നും മതംമാറ്റത്തിന് വിധേയമാക്കപ്പെട്ട വൈക്കത്തെ അഖിലയുടെ പിതാവ് അശോകൻ പറഞ്ഞ് രംഗത്ത് വന്നതും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ഇത് നടന്നാലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. കേരള സ്റ്റോറി നിരോധിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ലവ് ജിഹാദിന്റെ ജീവിക്കുന്ന ഇരകളായ വൈക്കം സ്വദേശി അഖിലയുടെ അച്ഛൻ അശോകൻ പ്രമുഖ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്നത്. സിനിമയെ രാഷ്ട്രീയ പാർട്ടിയും എതിർക്കേണ്ട കാര്യമില്ല. കണ്ടതിന് ശേഷം തെറ്റോ ശരിയോ എന്ന് പറയുക. സിനിമ നിരോധിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ലവ് ജിഹാദ് സ്വന്തം വീട്ടിൽ സംഭവിച്ചാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂവെന്നും അശോകൻ വേദനയോടെ പറയുന്നുണ്ട്. ലവ് ജിഹാദിന്റെ ഇരകളാണ് തങ്ങൾ. ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. മകളോട് ഇപ്പോഴും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് ഇപ്പോൾ കൂടെയില്ല. അഖില മാത്രമാണ് താമസിക്കുന്നത്. മയക്കുമരുന്ന് നൽകുക എന്നത് വിരുദ്ധ സംഘടനകളുടെ നടപടിയാണ്. സർക്കാർ വേണം ഇത് തടയാൻ. പക്ഷേ ഇവർക്കെതിരെ ഒന്നും പറയാതെ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും അശോകൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.